സംസ്ഥാനത്ത് വൻ സുരക്ഷാ വീഴ്ച എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാരണം സംസ്ഥാനത്തെമ്പാടും മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാകുന്നു. തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ ഒരു താവളമാകുന്നു കേരളം എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ, ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. നാം ഈ ആശങ്ക പങ്കുവെക്കുന്നത്, നമുക്കറിയാം മാവോയിസ്റ്റുകളുടെ കമാൻഡിംഗ് ഓഫീസർമാർ, അതായത് അവർക്ക് ആയുധ പരിശീലനം, അത്യാധുനിക ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകാൻ പ്രാപ്തിയുള്ള അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ കേരളത്തിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള രേഖകളോ തിരിച്ചറിയൽ രേഖകളോ അവർ എവിടെ നിന്നുള്ള ആളുകൾ ആണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് സംസ്ഥാനത്ത് പോലീസ് ഉള്ളത്. നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്ന ഒരു വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ചെങ്ങന്നൂരിൽ വെൺമണിയിൽ ഒരു ദമ്പതികളെ, അതായത് തലക്കടിച്ചു കൊന്ന് മോഷണം നടത്തിയത് ബംഗ്ലാദേശി സ്വദേശികളാണ്. എന്നാൽ ഇവർ ബംഗ്ലാദേശികളാണെന്ന് കൊലപാതകത്തിന് ശേഷം മാത്രമാണ് പോലീസിന് അറിയാൻ സാധിച്ചത്. അതേപോലെ പല ബംഗ്ലാദേശികളുമുണ്ട് ഇവിടെ. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ബംഗ്ലാദേശികൾക്ക് പുതുതായി വിസ അനുവദിക്കുന്നില്ല എന്നൊരു കാര്യം പ്രസക്തമാണ്. കാരണം നമുക്കറിയാം അവർ അത്തരത്തിൽ ഉള്ള അപകടകാരികളായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളാണ്, തീവ്ര സ്വഭാവമുള്ള ആളുകളാണ്. പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇതൊക്കെ തന്നെ ബംഗ്ലാദേശികൾ എത്തുമ്പോൾ മാവോയിസത്തിനായിരിക്കില്ല എത്തുന്നത്, അവർക്ക് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധങ്ങൾ ഉണ്ടാകും. നമുക്ക് നേരത്തെ അറിയാം പലതവണ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ കേരളത്തിന് കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളം ഭീകരവാദികളുടെ ഹബ്ബായി മാറുന്നു എന്നത്, അത് ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ തെളിവുകളായി പുറത്തു വരികയാണ്. കോഴിക്കോട് പന്തീരാങ്കാവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട UAP ചുമത്തപ്പെട്ട് ഇപ്പോഴും ജയിലിലുള്ള അലൻ ഷുഹൈബും താഹ ഫസലും, നമുക്കറിയാം അവർ മാവോവാദികൾ, തീവ്ര കടുത്ത മാവോയിസ്റ്റ് അനുഭാവമുള്ള ആളുകൾ എന്ന ഒരു ലേബൽ ആയിരുന്നു മാത്രം. പകൽ സമയത്ത് CPIM പ്രവർത്തകരാണ് എന്ന രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനം. പക്ഷേ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് യുവാക്കളാണവർ എന്നാണ് പോലീസിന് വ്യക്തമായി സൂചന ലഭിച്ചിട്ടുള്ളത്. പോലീസിന് ആ സൂചന ലഭിച്ചത് പോലീസ് നേരെ കണ്ട് അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, കേന്ദ്ര ഏജൻസികൾ ഈ രണ്ട് വ്യക്തികളെ പറ്റി നൽകിയ ഒരു സൂചനകൾ അനുസരിച്ച് മാത്രമാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര ഏജൻസികൾ നൽകിയതിനെക്കാട്ടിലും വളരെ ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ്, ഭീകരമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തെളിവുകൾ. ISIS പോലെയുള്ള വൻ ഭീകര സംഘടനകളുമായി അഭേദ്യമായ ആശയപരമായ ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ അലൻ ഷുഹൈബും താഹ ഫസലും. നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ പകൽ സമയത്ത് CPM, രാത്രിയിൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ. ഇത് CPM തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഈ മാവോവാദികൾ, ചില ആളുകൾ, 1000-ത്തോളം മാവോവാദികൾ തങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക്, പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. തീവ്ര ഇസ്ലാമിക നിലപാടുകൾ, ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ CPIM ഭാഗമായിട്ടുണ്ട്. CPIM ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ, അതിൻ്റെ മർമ്മപ്രധാന സ്ഥാനങ്ങളിൽ അവർ ഉറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിക്കുന്നതായാണ് കേന്ദ്ര ഇന്റലിജൻസ് പോലും മുന്നറിയിപ്പ് നൽകുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം പോലെ സാക്ഷരത നിറഞ്ഞ സംസ്ഥാനത്തേക്ക് ഭീകരതയുടെ വേരുകൾ പറിച്ചു നടന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തെ വൻ സുരക്ഷാ വീഴ്ചയായിട്ടാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത്. 2018 ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ഒരു ദശാബ്ദത്തിന് മുമ്പ് തന്നെ പശ്ചിമഘട്ടത്തിൽ ഭീകരർ താവളമടിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്ക സുരക്ഷാ ഏജൻസികൾ സംസ്ഥാന തലത്തിൽ നിരവധി വർഷങ്ങളായി അറിയിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനം മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളൊന്നും തന്നെ ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. 2010 ഛത്തീസ്ഗഡിലെ ദന്തേവാദയിൽ 76 CRPF സൈനികർ കൊല്ലപ്പെട്ട കേസിൽ പങ്കാളിയായി കമ്മ്യൂണിസ്റ്റ് ഭീകരൻ ദീപക് പോലും കേരളത്തിലെത്തിയത് മറ്റുള്ളവർക്ക് ഭീകരവാദ പരിശീലനം നൽകാനാണ്. ഇയാളെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് പിടിച്ചത്. തമിഴ്നാട് പോലീസാണ്, തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ചാണ് ഇയാളെ പിടിച്ചത്. കേരള പോലീസിന് ഇയാളെ കൈമാറുകയായിരുന്നു. ദന്തേവാദയും ബസ്തറും കേന്ദ്രീകരിച്ച് നീങ്ങിയിരുന്ന മാവോയിസ്റ്റ് ഭീകര സംഘം ഇന്ന് കേരളത്തെ അവരുടെ പ്രധാന താവളമായി കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ മുഴുവൻ പേരുകളും കേരളത്തിലേക്ക് പറിച്ചു നട്ടിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെ നമുക്ക്
നമുക്ക് പറയാം. കാരണം കേരളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് സമ്പന്നമാണ്. കാരണം എല്ലാ ആളുകളെയും അടച്ച് നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ജീവിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന മാന്യമായ തൊഴിലെടുത്ത് കുടുംബം പോറ്റുന്ന പല അന്യ സംസ്ഥാന തൊഴിലാളികളെയും നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ചില തീവ്ര മാവോവാദി ആശയങ്ങൾ, തീവ്ര ഇസ്ലാമിക ആശയങ്ങളുള്ള ആളുകൾ ഉണ്ട്. ഈ ആളുകൾ ആണ് കേരളത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് നൽകുന്ന ഒരു വിവരം. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ 1000-ൽ മാവോയിസ്റ്റുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് അവരുടെ പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നു. അവരുടെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ വരെ, ബുദ്ധിജീവി വിഭാഗങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള തീവ്ര മാവോയിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ കയറിക്കൂടിയിട്ടുണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായും നമുക്കറിയാം. കേരളം തീവ്രവാദികളുടെ പറുദീസയാകുന്നു. ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില മതമൗലികവാദികളുടെ, ഭീകരവാദികളുടെ താവളമാകുന്നു എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. ഈ സുരക്ഷാ വീഴ്ച കണ്ടെത്തി അടിയന്തരമായി ഈ നാടിനെ സംരക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുക്കേണ്ടത് സർക്കാരാണ്, ഭരണകൂടമാണ്, പോലീസാണ്. ഇതിൽ അവർ അമ്പേ പരാജയപ്പെട്ടു പോകുന്നുവെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് നൽകുന്ന റിപ്പോർട്ടുകൾ.